പട്ടിണി കിടന്നിട്ട് വെറുതെ ഒരു പട്ടിണി, അതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് മനസ്സും വയറും ഒരുപോലെ ഫാസ്റ്റിംഗ് ചെയ്യുന്നൊരു സമയമാണിത്. നിസ്കാരം അള്ള നമ്മുടെ സമയ ചോദിച്ചത്, നിങ്ങളുടെ സമയത്തിൽ നിന്ന് എനിക്ക് അഞ്ചു നേരം വേണം, നിങ്ങൾ ഭക്ഷണം വെള്ളക്കണ്ടല്ലോ അതും നിങ്ങൾ എനിക്ക് കുറച്ച് തരണേക്കണം, അത് നിങ്ങൾ എന്ത് എനിക്ക് വേണ്ടി ഒഴിവാക്കണം. പിന്നെ നിങ്ങളുടെ നാട് വിട്ടു പോകണം കുറച്ചു നേരം എനിക്ക് വേണ്ടി, അതാണ് ഹജ്ജ്. പിന്നെ നിങ്ങൾ പൈസ ഉണ്ടല്ലെങ്കിൽ മുറുക്കി പിടിക്കണ സാധനം അതെനിക്ക് വേണ്ടി തന്നേക്കണം, അതാണ് സക്കാത്ത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇബാദത്തിൻ്റെ ഓരോരോ രീതികളാണ്. നമ്മുടെ ശരീരം അള്ളാഹു അല്ലാത്ത ഏതിനോടൊക്കെ ബന്ധിക്കുന്നുണ്ടോ അവിടുന്നൊക്കെ ഒന്ന് ഡിറ്റാച്ച് ചെയ്യണം, നമ്മൾ ഒന്ന് അകറ്റി നിർത്തുകയാണ്, എനിക്ക് വേണ്ടി അതൊക്കെ ചെയ്യുമോ എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ ത്യാഗം ചെയ്ത കഥ നമ്മൾ പറയുമ്പോഴേ, ഇന്ന ഇബ്രാഹിം കാന ഉമ്മ, ഇബ്രാഹിം അലൈഹിസ്സലാം ഹി വാസ് എ നേഷൻ, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സമൂഹമായിരുന്നു, ഒരു വ്യക്തിയല്ല. ഒരുപാട് ത്യാഗം ചെയ്തു, മകനറക്കണം, നമ്മുടെയൊക്കെ മക്കളറക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എണീറ്റ് ഓടൂലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുമ്പോഴേ, അള്ളാഹുക്ക് വേണ്ടി നാവ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം, വയറ് സൂക്ഷിക്കണം, അള്ളാഹ് ഹലാലാണെന്ന് പറഞ്ഞ അന്നപാനീയങ്ങൾ റമദാനിൽ പകലിൽ നിങ്ങൾ അടുക്കരുത്, തുടരുത്, എൻ്റെ മെഹബൂബായ റബ്ബിന് അതാണ് ഇഷ്ടമെങ്കിൽ ഞാനത് ചെയ്യാൻ റെഡിയാണ്, അങ്ങനെയാവണം. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ പൊതിഞ്ഞ ഇബാദത്ത്, മഹബത്തിൽ പൊതിഞ്ഞ ഇബാദത്ത്, നമ്മുടെ വിഷയം അതാണ്. നോമ്പ് അങ്ങനെയാവണം, അങ്ങനെയാവണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ.